ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മോളിവുഡ് സിനിമാ ഇൻഡസ്ട്രിയിലെ 100 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്തു എന്ന് പറഞ്ഞ് ഒഫീഷ്യൽ പോസ്റ്ററുകൾ വന്ന ഏകദേശം 10 സിനിമകൾ ഉണ്ടെങ്കിൽ പോലും അവയിൽ 3 സിനിമകൾ മാത്രമാണ് ഇന്ന് വരെ യഥാർത്ഥത്തിലെ 100 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. നമ്മുടെ മലയാളം സിനിമാ ഇൻഡസ്ട്രിയിലെ 3 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത ഏറ്റവും പുതിയ സിനിമയാണ് 2018 ലാലേട്ടിന്റെ 2 സിനിമകളായ പുലിമുരുകൻ, ലൂസിഫർ എന്നീ സിനിമകൾക്ക് ശേഷമാണ് മോളിവുഡ് വീണ്ടും ഒരു 100 കോടി 2018 എന്ന കേരളത്തിന്റെ കഥ പറഞ്ഞ സിനിമയിലൂടെ നേടിയെടുത്തത്. 2018 100 കോടി കളക്ഷൻ കടന്നതോടെ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് 100 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുക്കുന്ന മലയാളം സിനിമ കൂടിയായിട്ട് ചിത്രം മാറിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പുലിമുരുകൻ, ലൂസിഫർ എന്നീ സിനിമകൾ എത്ര ദിവസങ്ങൾ കൊണ്ടാണ് 100 കോടി കളക്ഷൻ കടന്നത്, കൂടാതെ ആ സിനിമകളുടെ ഫൈനൽ കളക്ഷൻ എത്ര, സിനിമകളുടെ എല്ലാം തന്നെ കളക്ഷൻ 2018 തകർക്കുമോ ഇല്ലയോ എന്നൊക്കെയാണ്. അതിൽ ആദ്യമേ തന്നെ ലൂസിഫറിന്റെയും പുലിമുരുകന്റെയും 100 കോടി കളക്ഷൻ നേടാനെടുത്ത ദിവസങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം 100 കോടി കളക്ഷൻ നേടിയെടുത്ത പുലിമുരുകൻ എന്ന സിനിമ 36 ദിവസങ്ങൾ കൊണ്ടാണ് 2016 100 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തതെങ്കിൽ 2019 തിയേറ്ററുകളിലേക്ക് എത്തിയ ലൂസിഫർ 12 ദിവസങ്ങൾ കൊണ്ടാണ് 100 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഈ 2 സിനിമകളെയും പിന്തള്ളിക്കൊണ്ടാണ് 11 ദിവസങ്ങൾ കൊണ്ട് 2018 100 കോടി കളക്ഷൻ കടന്നിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞ 2 സിനിമകളുടെയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടിന്റെ പുലിമുരുകൻ എന്ന സിനിമ 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ പലവിധ വെർഷനുകൾ പിന്നീടുള്ള വർഷങ്ങളിൽ റിലീസ് ചെയ്ത് 144 കോടി രൂപയാണ് ലോകമെമ്പാടും നിന്നും ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. അതേസമയം 2019 എന്ന വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ലൂസിഫർ എന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനെ എത്തിയ സിനിമ 128 കോടി രൂപയാണ് ലോകമെമ്പാടും നിന്നും ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. ഈ 2 സിനിമകളുടെ ഫൈനൽ കളക്ഷൻ 2018 എന്ന സിനിമ തകർക്കുമോ എന്നതാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ സിനിമയുടെ നിലവിലെ തിയേറ്ററുകളിലെ ബോക്സ് ഓഫീസിലെ പ്രകടനം, 11 ദിവസങ്ങൾക്ക് ശേഷമുള്ള പ്രകടനം എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ഒരു സംശയവും കൂടാതെ പറയാം, ലാലേട്ടിന്റെ 2 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത, അതല്ലെങ്കിൽ മോളിവുഡിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 2 സിനിമകളായ ലൂസിഫറിന്റെയും പുലിമുരുകന്റെയും ഫൈനൽ കളക്ഷൻ 2018 എന്ന സിനിമ തകർക്കുമെന്നത് ഏറെക്കുറി ഉറപ്പാണ്. 150 കോടി കടന്ന് 200 കോടി കടക്കാനുള്ള എല്ലാവിധ സാധ്യതകളും 2018 എന്ന സിനിമയ്ക്ക് നിലവിലെ ബോക്സ് ഓഫീസ് പ്രകടനം വെച്ചുണ്ട്. അങ്ങനെയെങ്കിൽ പുലിമുരുകന്റെ വേൾഡ് വൈഡ് കളക്ഷൻ തീരും, അപ്പോഴും മുരുകാ നീ തീർന്നടാ എന്ന് പൂർണ്ണമായിട്ടും പറയാനായിട്ട് കഴിയില്ല. 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടിന്റെ ഇൻഡസ്ട്രി വിജയം നേടിയെടുത്ത പുലിമുരുകൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ തകർക്കാനായിട്ട് 2018 പറ്റുമെങ്കിൽ പോലും കേരള കളക്ഷൻ തകരുമോ എന്നത് നിലവിൽ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. 85 കോടി രൂപയായിരുന്നു പുലിമുരുകൻ എന്ന സിനിമ 2016 കളക്ഷൻ നേടിയെടുത്ത് ഇൻഡസ്ട്രി വിജയം നേടിയെടുത്തത്. ഇപ്പോൾ 44 കോടിക്ക് മുകളിലെ കേരള കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇനിയും 40 കോടിക്ക് മുകളിലെ കേരള കളക്ഷൻ നേടാം. പുലിമുരുകന്റെ ഇൻഡസ്ട്രി വിജയ റെക്കോർഡ് തകർക്കാനായിട്ട് തകർക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. കൂടുതൽ വീഡിയോകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.